സുഹൃത്തുക്കളാണ് ചതിച്ചിരുന്ന മനുഷ്യക്കടത്തിനിരയായി കംബോഡിയയിൽ നിന്ന് കേരളത്തിൽ തിരിച്ചെത്തിയ യുവാക്കൾ. സെയിൽസ് ജോലി വാഗ്ദാനം ചെയ്താണ് കൊണ്ടുപോയത്. സൈബർ തട്ടിപ്പ് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ക്രൂരമർദ്ദനം നേരിട്ടു. ഇപ്പോഴും കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രേരാമ്പ്ര സ്വദേശി അബിന്റെ ജീവൻ അപകടത്തിലാണെന്നും യുവാക്കൾ പറയുന്നു. ഒരു സെയിൽസിന് അഡ്വർടൈസ്മെന്റ് ജോബ് അല്ലെങ്കിൽ ഐ ടി കമ്പനിയിൽ ജോബ് 100,000 രൂപ സാലറി കിട്ടുന്ന രീതിയിൽ അവിടെ കൊണ്ടെത്തിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും നല്ലൊരു ഓഫർ ലഭിച്ച് ഞങ്ങൾ ബാങ്കോക്കാണ് നല്ല സ്ഥലങ്ങളാണ് കാര്യങ്ങളാണ്. അവിടെ നിന്ന് പിന്നെ കംബോഡിയയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കമ്പനിക്ക് മറച്ച് വിൽക്കുകയാണ് ഉണ്ടായത്. പിന്നെ അവർ ഞങ്ങളെ വിറ്റ് ഒരു 10-30 ലക്ഷം രൂപയോളം അങ്ങനെ അവരെന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്താണ് ഞങ്ങൾ ആ കമ്പനിയിലെ ഈ ചൈനീസ് ആൾക്കാരും പലരും ചേർന്നിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും കാര്യങ്ങളും ചെയ്തത്. ഈ വ്യക്തി വലിയ ഇരുമ്പിൻ്റെ കമ്പി കൊണ്ടൊക്കെ അടിച്ചൊടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നല്ല രീതിയിൽ ഷോക്കേൽപ്പിക്കുകയും 3 ദിവസത്തോളമൊക്കെ ഞങ്ങളെ പട്ടിണി ഒരു നേരമൊക്കെ ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് പട്ടിണി കിടുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് 7 യുവാക്കൾ നെടുമ്പാശ്ശേരിയിലെത്തിയത്. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്ത ശേഷമാകും കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവുക. അതേസമയം കംബോഡിയയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന അബിൻ ബാബുവിന്റെ പിതാവിന്റെ പരാതിയിൽ കോഴിക്കോട് പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. 3 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. സൈഫുനീസ അലിയാരും സിനോഷ് തോമസും നൽകും വിവരങ്ങൾ. സൈഫുനീസ, ക്രൂരമായ പീഡനം, വലിയ കഷ്ടമാണ് അവർ അവിടെ അനുഭവിച്ചതെന്നത് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എങ്ങനെയാണ് ഈ മനുഷ്യക്കടത്ത് നടന്നത്, തട്ടിപ്പ് നടന്നത്? വിനീത, ഇന്നലെ രാത്രി 11:30 കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ 7 പേരും എത്തിയത്. 8 യുവാക്കളാണ് ഒക്ടോബർ 3 ബാംഗ്ലൂരിൽ നിന്ന് ബാങ്കോക്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിന് ഇരയായി പോയത്. പിന്നീട് വരെ ബാങ്കോക്കിൽ എത്തിയ ശേഷം കംബോഡിയയിലാണ് ജോലി എന്ന് പറഞ്ഞ് കംബോഡിയയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഓരോരുത്തർക്കും $2,500 ഓരോരുത്തരെയും ഒരു കമ്പനിക്ക് വിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇവരോട് സൈബർ തട്ടിപ്പ് ആണ് ജോലി എന്ന് പറഞ്ഞത്. ഈ സൈബർ തട്ടിപ്പ് നടത്താനാണ് നിർദ്ദേശിച്ചത്. അതായത് ഇവിടെ ബാങ്കിലും ഒക്കെ ജോലി ചെയ്യുന്ന, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന യുവാക്കളാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശമ്പളം കിട്ടുമെന്ന് അറിയിച്ചതുകൊണ്ട് സുഹൃത്തുക്കൾ തന്നെയാണ് ഇവരെ കബളിപ്പിച്ചതും. ഈ സുഹൃത്തുക്കളുടെ വാക്ക് വിശ്വസിച്ച് ഇവർ പുറത്തേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഈ സൈബർ തട്ടിപ്പാണ് ഇവർ നടത്തേണ്ട ജോലി എന്നുള്ളത് ഇവർ അറിഞ്ഞത്. ഈ ജോലി ചെയ്യാനാകില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെ ഇരുമ്പ് വടി കൊണ്ടും ഒപ്പം തന്നെ ഷോക്ക് അടിപ്പിച്ചുമെല്ലാം തന്നെ ഉപദ്രവിച്ചു. ദിവസങ്ങളോളം മർദ്ദിച്ചു, പട്ടിണിക്കിട്ടു. ഇതിനുശേഷമാണ് ഇവർ അവിടെയുള്ള ഒരു ഡ്രൈവറുടെ സഹായത്തോടു കൂടി ഇവരെ മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റുന്നതിനിടെ കാറിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തത്. പിന്നീട് വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടാണ് ഇപ്പോൾ ഈ യുവാക്കളെ കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നത്. 7 യുവാക്കളാണ് നിലവിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇനി ഒരു പേരാമ്പ്ര സ്വദേശി അബിൻ കൂടിയുണ്ട്. പക്ഷേ അബിനെ ഇവരുടെ സുഹൃത്തുക്കളായ ഈ തട്ടിപ്പിൻ്റെ ഏജൻറ്റുകളായി പ്രവർത്തിക്കുന്ന ആൾക്കൊപ്പമാണ് ഈ അബിനുള്ളത്. ഈ ആളെ അപായപ്പെടുത്തുമോ എന്ന ഭയം തങ്ങൾക്കുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഈ അബിനെയും രക്ഷപ്പെടുത്താനുള്ള ഇടപെടലുകൾ വേണമെന്നാണ് തിരിച്ചെത്തിയ യുവാക്കൾ ആവശ്യപ്പെടുന്നത്. ഇവർ ആദ്യം തന്നെ പോയത് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാനാണ്. കാരണം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവാവിൻ്റെ കൈ ഒടിഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ അവിടെയൊന്നും ആശുപത്രിയിൽ പോകാനോ ചികിത്സ തേടാനോ ഉള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഇവരുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയ ഉടൻ ഇപ്പോൾ ഇവർ പോയിരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സ തേടാനാണ്. അതിനുശേഷം നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ വിശദമായ മൊഴി നൽകുകയും ചെയ്തു. സുഹൃത്തുക്കളും ഒപ്പം തന്നെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ സഹോദരനുമാണ് ഇവരെ കബളിപ്പിച്ചത്. 1 ലക്ഷം രൂപയാണ് വിസയ്ക്കായി ഇവർ നൽകിയത്. പക്ഷേ 1 ലക്ഷം രൂപയ്ക്ക് മേൽ ശമ്പളം കിട്ടും എന്ന് പറഞ്ഞ് ജോലി നൽകാമെന്ന് പറഞ്ഞ് ഇവരെ കബളിപ്പിച്ച് വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പിനാണ് ഇരയാക്കിയിരിക്കുന്നത്. നേരത്തെയും കംബോഡിയയിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇത്തരം ഒരു ഗുരുതരമായ അവസ്ഥ വിവരിച്ചുകൊണ്ട് ഈ കുട്ടികൾ പറയുകയാണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ ഇവർ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിക്കും. സിനോജ് തോമസ് കൂടി ചേരുന്നു. സിനോജ്, ഈ അബിൻ ബാബുവിൻ്റെ പിതാവിൻ്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ അബിൻ ബാബുവിൻ്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്നാണ് ഇപ്പോൾ ഈ യുവാക്കൾ, തിരിച്ചെത്തിയ യുവാക്കൾ പറയുന്നത്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അവരുടെ ദുരവസ്ഥ അവർ പങ്കുവെക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇവർക്ക് എന്താണ് ഈ മനുഷ്യക്കടത്തിലെ റോൾ? വിനീത, അബിൻ ബാബുവിൻ്റെ പിതാവ് ബാബു നൽകിയ പരാതിയിലാണ് കോഴിക്കോട് പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ ആണ് അബിൻ ബാബു വിദേശത്തേക്ക് പോകുന്നത്. ഈ കേസിൽ 1-ാം പ്രതി എന്ന് പറയുന്നത് കോഴിക്കോട് സ്വദേശിയായ അനുരാഗ് ആണ്. അനുരാഗ് എന്ന പേര് മാത്രമേ വീട്ടുകാർക്ക് അറിയുള്ളൂ. കോഴിക്കോട് സ്വദേശിയാണെന്ന് പറയുന്നു. ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്ന ആ മറ്റ് യുവാക്കളും പറയുന്നത് അനുരാഗ് ആണ് അവരെയും കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട്. ഏതായാലും അനുരാഗിൻ്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ രാത്രി കൊച്ചിയിലെത്തിയ സെമിയിലാണ് ഈ അബിൻ ബാബുവിൻ്റെ വീട്ടിൽ എത്തി അന്ന് രാത്രി ഈ അബിൻ ബാബുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് ഈ കേസിലെ 2-ാം പ്രതിയായി വന്നിരിക്കുന്നത് സെമിലാണ്. സെമിൽ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഈ കേസിൽ കുടുങ്ങിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് എംബസി മുഖാന്തരം ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ രാത്രി കൊച്ചിയിലെത്തുകയും ചെയ്തിരിക്കുന്നത്. അനുരാഗ്, സെമിൽ ഒപ്പം
കണ്ടാൽ അറിയാവുന്ന രണ്ട് പേർ, അങ്ങനെ നാല് പേർക്കെതിരെയാണ് പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുന്നത്. പിതാവ് പറയുന്നത് ബാങ്കോക്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനുരാഗ് ഇവരെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. പക്ഷേ കമ്പോഡിലെത്തിക്കുന്നു, അവിടെ നിന്ന് ഓൺലൈൻ തട്ടിപ്പിന് വേണ്ടിയുള്ള പരിശീലനം നൽകുന്നു. അതിനൊന്നും തന്നെ ഈ യുവാക്കൾ തയ്യാറായില്ല. അവിടെ നിന്ന് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ അബിൻ ബാബു ഒഴികെയുള്ള ബാക്കി ഏഴുപേരെ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. അങ്ങനെ അബിൻ ബാബു ഒറ്റപ്പെട്ട് പോയി വേറൊരു സ്ഥലത്താകുന്നു. അതുകൊണ്ടാണ് അബിൻ ബാബുവിന് ഈ ഏഴ് പേർക്കൊപ്പം എംബസിയിലെത്തി രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് വരാൻ സാധിക്കാതെ പോയിരിക്കുന്നത്. പക്ഷേ കുടുംബത്തിലുള്ള ആശ്വാസം എന്ന് പറയുന്നത് എല്ലാ ദിവസവും അബിൻ ബാബുവിന് കുടുംബമായി ഫോണിൽ വിളിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് പറയുന്നത് സുരക്ഷിതനാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി മറ്റാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് ആഹാരം കിട്ടുന്നുണ്ട്, മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷേ എന്ന് നാട്ടിലേക്ക് തിരികെ വരാൻ കഴിയുമെന്ന് മാത്രം ഒരു വ്യക്തത കുറവുണ്ട്. അതുകൊണ്ടാണ് കുടുംബം ഇന്ന് പോലീസിൽ പരാതി നൽകുകയും പേരാമ്പ്ര പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. വടകര എം പി ഷാഫി പറമ്പിലും വടകര എം എൽ എ കെ രമയും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കമ്പോഡിയയിലെ എംബസി മുഖാന്തരം അബിൻ ബാബുവിനെയും രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. വിനീത, ശരി, മറ്റുള്ളവരെ രക്ഷപ്പെടുത്തി ഇവിടെ എത്തിക്കാനായെങ്കിലും അബിൻ ബാബു ഇപ്പോഴും അവിടെ തുടരുകയാണ്, അവരുടെ കസ്റ്റഡിയിൽ എന്നതാണ് ആശങ്ക കൂട്ടുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് മോചനത്തിനുള്ള നടപടികൾ തുടരുന്നു എന്നാണ് സിനോജ് തോമസും സൈഫുന്നീസ് ആലിയാരും റിപ്പോർട്ട് ചെയ്യുന്നത്.